പഴയ നിയമത്തിൽ അപ്പുറപ്പാടിലൊക്കെ വായിക്കുന്ന കണക്ക് വാതിലിന് പുറത്ത് ഇങ്ങനെ മരണദൂതനുണ്ടെന്നൊരു തോന്നൽ ആയുസിൽ ഇത് ആദ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. തമോമുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുയണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ഒന്ന് കൊരിന്ത്യർ 13 നമ്മൾ ഒരുമിച്ച് വായിക്കുകയായിരുന്നു. ആ പുരാതന സ്നേഹകീർത്തനം ഇടയ്ക്ക് സമാനം ദീർഘമായൊരു ഇടവേളയുണ്ടായി. ഊഹിക്കാവുന്ന കണക്ക് അടച്ചിരിപ്പിൻ്റെ ദിനങ്ങളായിരുന്നു. വലിയ പരുക്കും വലിയ ആഘാതവുമൊക്കെ നൽകിയിട്ടാണ് ഈ കാലം പതുക്കെ കടന്നു പോകുന്നത്. അടുപ്പമുള്ള 10 പേരെങ്കിലും ഈ ഒരു മാസത്തിനിടയിൽ മരണപ്പെട്ടു. പഴയ നിയമത്തിൽ അപ്പുറപ്പാടിലൊക്കെ വായിക്കുന്ന കണക്ക് വാതിലിന് പുറത്ത് ഇങ്ങനെ മരണദൂതനുണ്ടെന്നൊരു തോന്നൽ ആയുസിൽ ഇത് ആദ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു തെരുവിനോട് ചേർന്നുള്ള ഒരു ആശ്രമത്തിലാണ് നമ്മൾ. അതിശയോക്തിയല്ല, ഓരോ 10 മിനിറ്റിനിടയിലും ഒരു ആംബുലൻസിൻ്റെ സ്വരം ഉയർന്നു കേൾക്കാം. മരണം വളരെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്, ജീവിച്ചിരിക്കുന്നു. ജീവനുണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമ്മളതിനോട് ചേർത്ത് കെട്ടിയ അലങ്കാരങ്ങൾ, പാരഫർണിയ, തൊങ്ങലുകളൊക്കെ എത്ര സില്ലിയാണ്, എത്ര ട്രിവിയലാണ്. 2000 മുമ്പ് കട്ടമരത്തിലിരുന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, വസ്ത്രത്തെക്കാൾ പ്രധാനമാണ് ശരീരം, അപ്പത്തെക്കാൾ പ്രധാനമാണ് പ്രാണൻ. പ്രാണനുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഒരു പ്രശ്നമുണ്ടോ? പ്രാണൻ ഉണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും പ്രാണൻ നിരക്കുന്ന ജീവിതത്തിലാണോ ഏർപ്പെടുക എന്നുള്ള ഒരു വീണ്ടു വിചാരത്തിനുള്ള ഒരു നേരം കൂടിയാണിത്. ജീവിതം അർത്ഥപൂർണമാകുന്നത് ഒരൊറ്റ എലമെൻറ്റിനകത്താണ്, സ്നേഹം. സ്നേഹിക്കപ്പെടുന്നുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് പോകുന്നതിനകത്ത് കാര്യമായിട്ട് കാരണങ്ങളില്ല. ലേഡി ഗാഗയുടെ ഒരു പാട്ട് കണക്ക് ഇങ്ങനെ മില്യൺ റീസൺസ് ഉണ്ടാവാം പുറത്തേക്ക് പോകാനായിട്ട്. പക്ഷേ ടു സ്റ്റിക്ക് ഐ നീഡ് എ സോളിഡ് സിംഗിൾ റീസൺ. അപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ഒരു സോളിഡ് സിംഗിൾ റീസണിലാണ് ഈ ജീവിതമെന്ന് പറയുന്ന ഒരു നിലനിൽപ്പിന് ഇത്രയും ഭംഗിയും ആഴവുമൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ബയോഗ്രഫിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു തലവരയിലേക്ക് ജീവിതം പതുക്കെ പതുക്കെ വഴുതി പോകും. അങ്ങനെ ഒരു വിചാരമുണ്ട്, മോസ്റ്റ് പീപ്പിൾ ആർ ബയോഗ്രഫിക്കലി ഡെഡ് ആൻഡ് ബയോളജിക്കലി അലൈവ്. ജീവശാസ്ത്രപരമായിട്ട് ജീവിക്കുകയും ജീവചരിത്രത്തിൽ പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ട് രേഖപ്പെടുത്താനില്ലാത്തത് കൊണ്ട്, ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ബയോഗ്രഫിക്കലി മരിച്ചു പോകുന്ന മനുഷ്യർ, ജീവൻ ഇത്രയും വലിയ ദാനമാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ അതിന് നിരക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് കൂടി ജീവിതം അർഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഫലശ്രുതിയെ നമ്മൾ അളന്നെടുക്കുക? ഏത് ഏകദത്തിലാണ് നമ്മളതിനെ ഉരച്ചു നോക്കുന്നത്? ഇത്ര ഭംഗിയായിട്ടാണ് ജോണത് ക്ലോസ് പറഞ്ഞിരിക്കുന്നത്, ജീവിത സായന്തനത്തിൽ നിങ്ങൾ വിധിക്കപ്പെടാൻ പോകുന്നത് സ്നേഹത്താലായിരിക്കും. യു ആർ ഗോയിങ് ടു ബി ജഡ് ബൈ ലവ്. അതാണ് അതിൻ്റെ ശരി, അതുമാത്രമാണ് അതിൻ്റെ ശരി. ആ അർത്ഥത്തിൽ ജീവിത സായന്തനത്തിലേക്ക് എത്തിയെന്ന് കരുതുന്ന ഏതൊരാൾക്കും വലിയ കുറ്റബോധമോ ഭാരമോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കുറേ കൂടി നന്നായിട്ട്, കുറേ കൂടി ഫെയറായിട്ട്, കുറേ കൂടി ആത്മാർത്ഥമായിട്ട്, കുറേ കൂടി ഊഷ്മളമായിട്ടൊക്കെ നമുക്ക് ജീവിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. നമ്മളതിനെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരു കുറ്റബോധത്തിനുള്ള സാധ്യത ഏതെങ്കിലുമൊക്കെ അനുപാതത്തിൽ എല്ലാവരുടെയും മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിനായിട്ട് നിങ്ങളൊരു പേരൻ്റാണെന്ന് വിചാരിക്കുക, ഒരു അച്ഛനും അമ്മയാണെന്ന് വിചാരിക്കുക. കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു
ടീനേജിലൊക്കെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ യൗവനത്തിലെത്തിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഉതകുന്ന, അവർക്ക് ഏറ്റവും ആത്മവിശ്വാസം കൊടുക്കുന്ന, അവർക്ക് ഏറ്റവും ചങ്കുറപ്പ് കൊടുക്കുന്ന ഒരു പരിസരം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ചില തർക്കങ്ങൾക്കിടയിൽ, നമ്മുടെ മത്സരങ്ങൾക്കിടയിൽ, നമ്മുടെ സംശയങ്ങൾക്കിടയിൽ, നമ്മുടെ കൊടിയ പൊസസീവിനിടയിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പോലും അറിയാതെ ഈ മഴയിൽ ഓരോരോ സസ്യജാലങ്ങൾ വളരുന്ന കണക്ക് അങ്ങ് വളർന്നു പോയി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തിനകത്ത് നമ്മൾ അവരുടെ കൂടെ അത്രയും ഉണ്ടായിരുന്നില്ല. നമ്മളവർക്ക് കൊടുത്ത സ്കൂളിങ്ങും, നമ്മളവർക്ക് വേണ്ടി കരുതി വച്ചിരുന്ന വസ്ത്രങ്ങളും, നമ്മളവർക്ക് വേണ്ടി നൽകിയ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണവുമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെയൊക്കെ സാന്നിധ്യത്തിലും മിക്കവാറും കുഞ്ഞുങ്ങൾ വലിയ ഏകാന്തയിലൂടെയും ഒറ്റപ്പെടലിലൂടെയും ഒക്കെയാണ് കടന്നു പോയിട്ടുള്ളത്. കുറഞ്ഞ പക്ഷം എനിക്കറിയാവുന്ന മിക്കവാറും പേരുടെ തലവര അതായിരുന്നു. അത്തരം ചില കുഞ്ഞുങ്ങൾ, അത്തരം ചെറിയ മനുഷ്യർ, എല്ലാ അർത്ഥത്തിലും ചെറിയ മനുഷ്യരായി കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ ഒരു മൂന്നിലൊന്ന് മാത്രം വലിപ്പമുള്ള പ്രായമുള്ള ആ വീടിൻ്റെ അതിഥികളെ നമ്മൾ അത്രയും ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? വലിയ സങ്കടം തോന്നുന്ന ഒരു വിചാരമാണിത്. ഒരു ഹോളിവുഡ് ചലച്ചിത്രമാണ്, പക്ഷെ അതിനകത്തുമൊക്കെ ഇങ്ങനെ വല്ലാത്ത ചില മൂർച്ചയുള്ള ചില സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അതിൽ ആ നായിക എന്ന് വിചാരിക്കാവുന്ന സ്ത്രീ വളരെ ബോൾഡാണ്. ഈ ഭവനവേദനമൊക്കെ നടത്തുന്ന വിധത്തിൽ ബോൾഡായൊരു സ്ത്രീയാണ്. അവരുടെ കൈത്തണ്ടയിൽ എന്തോ ഒന്ന് പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ സ്നേഹിതൻ ആരായിരുന്നുണ്ട്, എന്താ ഇത്? അവൾ പറയുന്നു, ഇത് ലേഡി ബഗ്, എനിക്ക് തോന്നുന്നു ഒരു വണ്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന ഒന്നാണ്. അയാൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ വണ്ടിനെയൊക്കെ ഇങ്ങനെ ഈ പച്ച കുത്തി വെക്കുന്നത്? അവൾ പറഞ്ഞതിങ്ങനെയാണ്, ചെറിയ പ്രായത്തിൽ അച്ഛൻ വീട് വിട്ടു പോയതാണ്, ഇവിടെ അമ്മ പൂർണ്ണമായിട്ട് മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു. അമ്മ കുടിച്ചു കഴിയുമ്പോൾ അമ്മ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പരാതി ഇതാണ്, നീ കാരണമാണ് അയാൾ പോയതെന്ന. അവൾക്കാവട്ടെ അച്ഛനില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ്. അവളിങ്ങനെ അച്ഛനെ ഓർത്ത് വാവിട്ട് കരയും. അവളുടെ കരച്ചിൽ താങ്ങാനാവാതെ, അല്ലെങ്കിൽ ആ കരച്ചിലിനോട് ഒരു മമതയും ഇല്ലാത്തത് കൊണ്ട് ഈ അമ്മ ഈ കുട്ടിയെ ആ കാറിൻ്റെ ട്രങ്കിനകത്ത്, പുറകിലായിട്ടുള്ള ഒരു ഒരു കുറച്ചൊരു ശൂന്യമായൊരു ഇടമുണ്ടല്ലോ, അതിനകത്ത് ഈ കുട്ടിയെ ഇങ്ങനെ സൂക്ഷിക്കും. അവിടെ ഇരിക്കട്ടെ, കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിനൊരു സുഷിരമുണ്ട് അവിടെ വെച്ചിരിക്കുന്ന ആ പാത്രത്തിനകത്ത്, കണ്ടെയ്നറിനകത്ത്. ആ ഒരു ചെറിയ സുഷിരത്തിലൂടെ ഒരു വണ്ടോ, പറഞ്ഞ ബഗ് എന്ന് പറയുന്നൊരു ആ പ്രത്യേക ഒരു ജീവിയുണ്ടല്ലോ, ആ ലേഡി ബഗ്, അതിങ്ങനെ അകത്തേക്ക് വരുന്നു. അവൾ പറയുന്നത്, എനിക്ക് ആ സമയത്ത് ഏറ്റവും കംഫർട്ട് നൽകിയത്, എന്നോടൊപ്പം ആരെങ്കിലും ഉണ്ടെന്നൊക്കെ തോന്നിച്ചത് ആ ചെറു പ്രാണിയാണ്. അതുകൊണ്ട് അതിനോടുള്ള കൃതജ്ഞതയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ കൈത്തണ്ടയിൽ ഇത് പച്ചകുത്തി വെച്ചിരിക്കുക. കേൾക്കുമ്പോൾ, കാണുമ്പോൾ വല്ലാത്തൊരു ഹെവിനെസ് നമുക്ക് തോന്നുന്ന ഒരു ഒരു സീക്വൻസ്, ഒരു രംഗമായത്. ചിലപ്പോൾ തോന്നുന്നു ഒരു ചെറുപ്രാണികളുടെ പ്രാണിയുടെ പോലും സൗഭാഗ്യമില്ലാതെ സൗഹൃദമില്ലാതെയൊക്കെ ആയിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നത്. മാതാപിതാക്കന്മാർ ഉദ്ദേശിച്ച് പറഞ്ഞു തുടങ്ങിയതല്ല. പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരളവിൽ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ ഒരു കുറ്റബോധമോ റിഗ്രറ്റിനെയൊക്കെ ഗുണപരമാക്കാനുള്ള ചലഞ്ചിനെ ഗൗരവമായിട്ട് എടുക്കുക. പൊതുവേ മനുഷ്യരുടെ കുറ്റബോധങ്ങളും ഖേദവുമൊക്കെ അവരെ വിഷാദത്തിലേക്കാണ് വഴുതി വിടുന്നത്. ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നത്, അത് നിങ്ങളുടെ ഒരു സ്പ്രിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കുക, അത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. എന്തുമാത്രം സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് പരിക്ക് പറ്റിയ നിങ്ങൾ കരുതുന്ന മേഖലയ്ക്കകത്ത് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ഒരൊറ്റ കാരണമേ ഉള്ളൂ, സിംഗിൾ സോൾ റീസൺ, അതാണ് സ്നേഹം. അതിൻ്റെ അനവധിയായ സാധ്യതകൾ, അതിൻ്റെ ആഴങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് വേണ്ടിയായിരുന്നു നമ്മൾ ആ ഒന്ന് കൊറിയന്തർ 13 ഉപയോഗപ്പെടുത്തിയത്. ഒരു സ്വർഗ തുല്യമായൊരു ജീവിതം ഇനിയും സാധ്യമാണ്. സ്വർഗസ്നായ പിതാവ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ സ്വർഗത്തിലേക്ക് കയറ്റണമെന്നല്ല അവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്, പിന്നെയോ സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെന്നുള്ള. സ്വർഗത്തിൻ്റെ ഒരു തുണ്ട് പോലെ, ഒരു മേഘത്തുണ്ട് കണക്ക് ഉള്ളൊരു വീട്, ഒരു ഗാർഹിക പരിസരമൊക്കെ
ഇനിയും നമുക്ക് ഗിനാവ് കാണാവുന്നേ ഉള്ളൂ. ചില കാര്യങ്ങളൊക്കെ ഒന്ന് ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ, ചിലതിനോട് ഇങ്ങനെ വളരെ ഹൃദയപൂർവ്വം പൊറുക്കാനൊക്കെ പറ്റുമെങ്കിൽ, ഈ സ്വർഗമെന്ന് പറയുന്നൊരു അനുഭവം നിങ്ങളുടെ വീട്ടങ്കണത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. 1868 ചാവരക്കുര്യാക്കോ സേലിയാസ് അച്ഛൻ, ഇപ്പം നമ്മൾ വിശുദ്ധനായിട്ട് വിളിക്കുന്ന ചാവരക്കുര്യാക്കോ സേലിയാസ് അച്ഛൻ, കൈനഗരിയിലെ ഇടവക്കാർക്ക് വേണ്ടി ദീർഘമായിട്ടൊരു കത്ത് എഴുതുന്നത്. അത് കുടുംബീകത്തെക്കുറിച്ചുള്ളൊരു കത്താണ്. അതിനകത്ത് ഭവനത്തെ വിശേഷിപ്പിക്കുന്ന വാക്കിങ്ങനെയാണ്, മോക്ഷം പോലൊരു വീട്. എന്തൊരു നലം തികഞ്ഞ കവിതയാണിത്. കവിയായിരുന്നു അദ്ദേഹം, ഒന്നുകൂടി ഓർമ്മിച്ചാൽ നല്ലതാണ്. മോക്ഷം കണക്കൊരു വീട് സാധ്യമാണ്. ഒരു മോക്ഷം എന്ന് പറയുന്നത് വെറുതെ ഒരു സ്നേഹത്തിൻ്റെ ഒരു തുണ്ടിടമാണ്, ഒരു ഭാവനാലോകമാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത്. ഒരു സ്വർഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു തുണ്ട് ഇടമായിട്ടൊക്കെ ഈ വീട് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു കാലം വരും. അതിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ഈ പറഞ്ഞ മുഴുവൻ സ്നേഹഗീതവും. അതിൻ്റെ ചില വരികൾ, ചില സാധ്യതകൾ നമ്മളെടുത്ത് കാണുകയായിരുന്നു. ഇന്ന് ഒരു കാര്യം കൂടി നമുക്കൊന്ന് കണ്ട് ഒരു പ്രാർത്ഥനയിൽ ഈ ഒരു സ്നേഹവിചാരം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. എന്താണത്? സ്നേഹം സകലതും സഹിക്കുന്നു. അതിൻ്റെ കുറച്ചുകൂടി ഒരു പോപ്പുലർ വേർഷന്, ഇംഗ്ലീഷ് വേർഷനകത്തൊക്കെ വരുന്നത്, സ്നേഹം സകലത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള, അല്ലെങ്കിൽ സകലത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. മലയാളത്തിൽ സകലവും സഹിക്കുന്നു എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു എത്തിമോളജി, അതിൻ്റെ ഒരു ഭാഷ വേരുകൾ നമ്മൾ തപ്പിപ്പോകുമ്പോൾ, ഗ്രീക്ക് ഭാഷയിലൊരു പദമാണ് ഉപയോഗിക്കുന്നത്, ആ പദത്തിന് ഇങ്ങനെ കവർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരർത്ഥം കിടപ്പുണ്ട്. പക്ഷെ സ്നേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതാ, ഒരു പുതപ്പ് കണക്ക് ചിലപ്പോൾ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും, ഒരു മേൽക്കൂര കണക്ക് നിങ്ങളെ കാറ്റും മഴയും വെയിലും കൊള്ളാതെ സൂക്ഷിക്കും. ലവ് ഓൾവേസ് പ്രൊട്ടക്ട്സ്. നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം തെളിയിക്കേണ്ട ബാധ്യത, വാസ്തവത്തിൽ വെളിപ്പെട്ട് കിട്ടേണ്ട ഒരു തലം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ഉറ്റവരെന്തുമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള. പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചകൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ സങ്കല്പങ്ങൾക്കിണങ്ങിയ മട്ടിൽ അവർ വർത്തിക്കാതെയൊക്കെ വരുമ്പോൾ, നമ്മൾ വളരെ വേഗത്തിൽ നമ്മൾ സ്നേഹിച്ചു എന്ന് കരുതുന്ന മനുഷ്യരെ ഡിസോൺ ചെയ്യാറുണ്ട്. വിശേഷം ദാമ്പത്യ ജീവിതത്തിനകത്തൊക്കെ ഉള്ള ഏറ്റവും കഠിനമായ ഒരു തലവര അതാണ്. ഇത്ര പെട്ടെന്നാണ് ഒരിക്കൽ ചേർത്ത് പിടിച്ച മനുഷ്യർ, അവസാനം വരെ ഒരുമിച്ച് നടക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ്റെ ഒക്കെ കൈ ഇങ്ങനെ അയയുകയും അവരുടെ സ്നേഹം തണുത്തു പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞൊരു തലമുണ്ടാകും. മാരേജുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിചാരം എൻ്റെ ഒരു സ്നേഹിതം പങ്കുവയ്ക്കുമ്പോൾ, അദ്ദേഹം വായിച്ചിട്ടുള്ളൊരു പുസ്തകത്തിൽ നിന്നൊരു സംഭവം പറഞ്ഞു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവാണ്, ഉപാധിയില്ലാത്ത സ്നേഹമാണ്. 1700 കോടി മനുഷ്യരുള്ള ഭൂമിയിൽ എല്ലാവരോടും അത് സാധ്യമാകുമെന്നുള്ള ഒരു ധൈര്യവും ഉറപ്പും എന്തായാലും നമുക്കില്ല. നമുക്ക് നമ്മുടേതായ പ്രെജുഡിസുകളുണ്ട്, നമ്മുടേതായ എല്ലാത്തരം കുറവുകളും ബാലിസ്യതകളുമൊക്കെ ഉള്ളത് കൊണ്ട് അത്ര എളുപ്പമല്ല. അങ്ങനെയെങ്കിൽ ഒരു ചലഞ്ച് ദൈവം നമുക്ക് തരുന്നതാണ്, നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എക്സ്ക്ലൂസീവായൊരു വ്യക്തി. ദാമ്പത്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, ആ എക്സ്ക്ലൂസീവായ വ്യക്തി, ആ പുരുഷനെയോ സ്ത്രീയെയോ നിനക്കിങ്ങനെ ഉപാധിയില്ലാതെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തൊരു കാലത്തിലും എന്തൊരു സാഹചര്യത്തിലും ഇങ്ങനെ കൂടെ പാർക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു തലമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ തീവ്രവാദി സംഘങ്ങളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരികയും, ചിലരെ ഇങ്ങനെ പോലീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഒരു കൊച്ചു വാർത്ത ആയിട്ട് പലപ്പോഴും കാണാറുള്ളൊരു കാര്യം ഇതാണ്, ഇതറിഞ്ഞ ഈ വ്യക്തിയുടെ അച്ഛൻ പറഞ്ഞു, എനിക്കങ്ങനെയൊരു മകനില്ലെന്ന്. ഒരു വലിയ രാജ്യസ്നേഹത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് പലപ്പോഴും ആ അച്ഛൻ്റെ പ്രതികരണമൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ പ്രശ്നം അതാണ്, ഇതാണ്, അയാൾ കൂടി ഇല്ലെങ്കിൽ ഇവനെത്ര ദരിദ്രനായി പോകും. എന്തുമാത്രം പാളിച്ചകൾ സംഭവിക്കുമ്പോഴും എന്തുമാത്രം അപരാധങ്ങളിലൂടെ ഇടറിപ്പോകുമ്പോഴും എൻ്റെ സ്നേഹം നിന്നെ പൊതിഞ്ഞു നിൽപ്പുണ്ടെന്നുള്ളൊരു ധൈര്യമാണ് സ്നേഹത്തെ ഏറ്റവും ഭംഗിയുള്ളൊരു പദമാക്കി മാറ്റുക. യേശു എല്ലാ സാഹചര്യങ്ങളിലും തൻ്റെ ശിഷ്യരൂടെ നിന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 1-2,
ഇൻസിഡൻസ് നമുക്കെടുത്തുനിന്ന് വായിക്കാവുന്നേ ഉള്ളൂ. ദാ ഇങ്ങനെ ശാബത്ത് ദിവസം വയൽവരമ്പിലൂടെ പോവുകയായിരുന്നു അവൻ ശിഷ്യന്മാരും. അതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ ഈ കതിർമണികൾ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. രക്ഷക്കാർ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിൻ്റെ ശിഷ്യന്മാരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുക? വാസ്തവത്തിൽ അത് ശിഷ്യന്മാർക്കെതിരായ ഒരു ആരോപണമല്ല, മറിച്ച് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത ഗുരുവിനെതിരായിട്ടുള്ള ദുസൂചന തന്നെയാണ്. വളരെ ഇൻഡയറക്റ്റായിട്ട് ആ കാര്യം പറയാനായിട്ട് ശ്രമിക്കുക. സ്വാഭാവികമായിട്ട് ഏതൊരു ഗുരുനാഥനും കുറച്ച് ഒഫൻഡാകും, കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നിങ്ങൾ കുട്ടികളുമായിട്ടൊരു പിക്നിക്കിന് പോകുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം ഓർത്താൽ മതി. ഏതെങ്കിലും ഒരു ഇടത്തിൽ പോകുന്നു, അവിടെ നിങ്ങളുടെ കുട്ടികൾ വലിയ കുസൃതി കാണിക്കുന്നു, കടക്കാരോ നാട്ടുകാരോ വന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് പരാതി പറയുമ്പോൾ നിങ്ങളെത്ര സ്നേഹസമ്പന്ന അധ്യാപനാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളാ കുട്ടികളോട് ക്ഷുഭിതരാകും. കണ്ടില്ലേ, നിങ്ങൾ കാരണം പള്ളിക്കൂടത്തിന് പേരുദോഷം വന്നു, ഞങ്ങൾ അധ്യാപകർക്ക് പേരുദോഷം വന്നു. പക്ഷേ യേശുവല്ല, യേശു പറഞ്ഞു ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല, വിശന്നപ്പോൾ ദാവീദ് ചെയ്തിട്ടുള്ളത് എന്താ നിങ്ങൾ വായിച്ചു കേട്ടിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് മാത്രം അവകാശമുള്ള കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചു, തൻ്റെ കൂട്ടുകാർക്കും കൊടുത്തു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുട്ടികളുടെ ഭാഷയിൽ ചീട് വീസ. നോക്കണം, എന്തുമാത്രം തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന തൻ്റെ കുഞ്ഞു മക്കളെ ഇങ്ങനെ കുറേ കൂടി സ്പോർട്ടീവായിട്ട് ചില കാര്യങ്ങൾ എടുക്കാനും, നിങ്ങൾ ഏത് പ്രതിസന്ധികളെയും നിങ്ങൾ ഡിസോൺ ചെയ്യാൻ ഞാൻ തയ്യാറല്ലെന്നുമൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു വായനയായിട്ടാണ് എനിക്കെപ്പോഴും അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും ഉണ്ട് ഇത്. കണക്ക് ശിഷ്യരെ കുറ്റപ്പെടുത്തുമ്പോൾ യേശു അവരെ ഓണപ്പ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലെന്ന് പറയുന്നത്. യേശുവിനെക്കുറിച്ച് അവർക്കൊരു കാര്യമായ ബുദ്ധിമുട്ടൊന്നും അതിനകത്ത് ഉണ്ടാവാൻ വഴിയില്ല. കാരണം യേശുവിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമൊക്കെ തന്നെ ഉപവാസമാണെന്ന് നമുക്കറിയാം. അപ്പോൾ വാസ്തവത്തിൽ ഈ വേണമെങ്കിൽ പതുക്കെ ഈ കുട്ടികളിൽ നിന്ന് ഗുരുവിന്, വലിയ ആത്മീയ ഔന്നത്യമുള്ള ഗുരുവിന് തന്നെ തന്നെ ഇങ്ങനെ ബൈഫക്കറ്റ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഇല്ല, ഓരോ യേശു പറഞ്ഞു മണവാളൻ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് വിവാഹ അതിഥികൾ ഉപവസിക്കുന്നത്? അവരിൽ നിന്ന് മണവാളൻ എടുത്തു മാറ്റപ്പെടുന്നൊരു കാലം വരും, അപ്പോൾ അവർ ഉപവസിച്ചുകൊള്ളും. അപ്പോൾ വരുന്നത് ഇത്രയേ ഉള്ളൂ, എന്തുമാത്രം പരിക്ക് പറ്റുമ്പോഴും ഈ ഉറ്റവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? കൂടെ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ ധൈര്യം വേറെ ഇല്ല. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു വീടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിട്ട് അവർ പുലർത്തുന്നൊരു കൾച്ചറാതാ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോഴേക്കും പിന്നെ അവരടുക്കിൽ നിന്ന് ഈ പേരൻസ് മാറില്ല, കൂടെ ഉണ്ട്. കൂടെ ഉണ്ടെന്ന് പറയുന്ന എല്ലാവരിലും എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഇമ്മാനുവൽ പറഞ്ഞ വാക്കിൻ്റെ ആ ഒരു ധ്വനികൾ മുഴങ്ങുന്നുണ്ട്, കൂടെയുണ്ട്. ദൈവം മാത്രമല്ല, ദൈവത്തെ കണക്കുള്ള മനുഷ്യരും കൂടെ നിൽക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഒരു പുതപ്പ് കണക്ക്, ഒരു മേൽക്കൂര കണക്ക് നിങ്ങളുടെ സ്നേഹം ഉറ്റവരെ പൊതി നിൽക്കട്ടെ. ഒരു പുതപ്പാവുക എന്ന് പറഞ്ഞത് നല്ലൊരു മെറ്റഫറാണ്. ഒരു NSS ഗ്രൂപ്പുമായിട്ട് ചെറിയൊരു പരിചയമുണ്ട്. അതിൻ്റെ കോർഡിനേറ്റർ ഒരു ഈപ്പൻ സാറാണ്. അദ്ദേഹവും കുട്ടികളും കൂടി ചെയ്ത ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ട്. കൊട്ടാരക്കര സൈഡിലാണ്. അവിടെ ഇങ്ങനെ വഴിയോരങ്ങളിൽ രാത്രി ഇങ്ങനെ മനുഷ്യർ തണുത്ത് വരച്ച് കിടപ്പുണ്ട്. അദ്ദേഹവും കുട്ടികളും കൂടി NSS വോളണ്ടിയേഴ്സും കൂടി ചേർന്നിട്ട് ഈ തണുത്ത് കിടക്കുന്ന പ്രായമുള്ള മനുഷ്യരെയും വീടില്ലാത്ത മനുഷ്യരെയും ഒക്കെ ഇങ്ങനെ പൊതപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത എത്ര ഹർഷത്തോടുകൂടിയാണ് കേട്ടത്. മനുഷ്യന് തണുത്ത് പിറക്കുന്നുണ്ട്, പുതപ്പായി മാറാൻ പറ്റുന്ന സ്നേഹം, അല്ലെങ്കിൽ അത് തന്നെയാണ് സ്നേഹത്തിൻ്റെ പോലുള്ള. നമ്മളീ പറയുന്ന പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ വാസ്തവത്തിൽ? പാലിയേറ്റീവ് എന്ന് പറയുന്നത് മേലങ്കിയാണ്. അത് വളരെയേറെ മനുഷ്യർ തങ്ങളുടെ ഊർജ്ജം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സേവന മേഖലയാണത്. വളരെ കൃത്യമായിട്ട് ഇങ്ങനെ നമുക്ക് ദൈവത്തോട് പറ്റി നിൽക്കുന്ന മനുഷ്യർന്ന് തോന്നിക്കുന്ന വോളണ്ടിയേഴ്സുള്ള ഇടമായത്, അവർ ചെയ്യുന്ന ധർമ്മം എന്താണ്? പാലിയം ഈ പറഞ്ഞ മേൽപ്പൊതപ്പ, ഒരു തരത്തിലും ഒരു ശമനം ഇല്ലെന്ന് കരുതാവുന്ന, പരിഹാരമില്ലെന്ന് കരുതാവുന്ന ചില രോഗാതുരരെ അവരിങ്ങനെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പൊതപ്പിക്കുക. കണ്ട വിചാരങ്ങളെ വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. ഒന്ന്, നമ്മൾ വിധിക്കപ്പെടാൻ പോകുന്ന ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കും സ്നേഹം കൊണ്ട്. ജീവിത സായന്ത്രത്തിൽ യു ആർ ഗോയിങ് ടു ബി ജഡ്ജ്ഡ് ബൈ യുവർ ലവ്. അപ്പോൾ റിഗ്രറ്റ് ഇല്ലാത്ത ഒരു ജീവിതമുണ്ടാവട്ടെ. ധൈര്യമായിട്ട് പറയണം, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന സ്വർഗം ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മോക്ഷം കണക്കൊരു വീടുണ്ടായിരുന്നു. രണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകതകളിൽ ഒരു കാര്യം ഏറ്റവും ലളിതമായിട്ടാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, സ്നേഹം
സകലതും സഹിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹം സകലത്തിനെയും സംരക്ഷിക്കുന്നു, ഒക്കെ ഒരേ വാക്കിൻ്റെ രണ്ട് സൂചനകളാണ്. സ്നേഹം പകൽ മേഘമായിട്ടും രാത്രി അഗ്നിയായിട്ടും നിങ്ങളുടെ ഭവനത്തിന് കൂട്ടുവരട്ടെ. ആമേൻ. തമോമുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.